സംഭവം എപ്പോഴാണ് നടന്നത്? ഒരു മണിയൊക്കെ ആവും സംഭവം നടക്കുമ്പോഴത്തേക്ക്. കഥകളിലോട്ട് അടിക്കുന്ന സൗണ്ട് കേട്ടാണ് നമ്മൾ ഈ കമ്പിയിൽ കൂടെ എടുത്ത് അടിങ്ങി വന്നത്. അപ്പോഴത്തേക്ക് എൻ്റെ അനിയത്തിയുടെ മോൻ താങ്ങിയെടുത്തുകൊണ്ട് പോകണുണ്ട്. അങ്ങനെ കൂടെ ഓടി അങ്ങ് ആട്ടയ്ക്കകത്ത് കൊണ്ട് കയറ്റി അപ്പോഴത്തേക്ക് അതിനൊക്കെ ഇങ്ങനെ അങ്ങ് മഞ്ഞണക്കണ കൊച്ചു വിളിച്ചെന്ന് പറയുന്നു. ആ ഇളയ കൊച്ചാണ് പറഞ്ഞ ഇങ്ങനെ വന്ന് വിളിച്ച് ഞാൻ പോവുകയാണ്, മോൾക്ക് കഥക് കുട്ടി ഇട്ടേക്കണേന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ വരുമ്പോഴത്തേക്ക് നീ ഞാൻ കഥക് തുറക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ആ കൊച്ചു പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്. ഈ പയ്യൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു? ഒരിക്കൽ കണ്ട് വന്നെന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ വന്നതിന് ഈ സംഭവം അറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഒരു മണിയൊക്കെ സൗണ്ട് കേട്ടാണ് പുറത്തിറങ്ങി. ഓ, ഈ കഥകളിട്ട് പടപട അടിക്കുന്ന സൗണ്ട് കേട്ടാണ് ഇറങ്ങി വന്നത്. ഈ പെൺകുട്ടിയായിട്ട് ശരിക്കും നേരത്തെ ബന്ധമുണ്ടായിരുന്നു? എപ്പോഴും കാണാനില്ലല്ലേ, അവിടെ നിന്ന് നിൽക്കുമ്പോൾ കാണാല്ലേ. എൻ്റെ മോളെ അവിടെ പഠിച്ചതാണ്. വളരെ ദാരുണമായൊരു സംഭവമാണ് നമ്മുടെ ഈ പ്രദേശത്ത് നടന്നിരിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു പട്ടികജാതി മേഖല കൂടിയാണ്. അപ്പോൾ അവിടെ പട്ടികജാതി മേഖലയിൽ ഈ കുടുംബം വളരെ നല്ല രീതിയിൽ വളരെ അച്ചടക്കത്തോടുകൂടി ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഈ മോളെന്ന് പറയുന്നത് 17 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കിളിമാനൂർ ശ്രീശങ്കര കോളേജിലാണ്, 1-ാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ പ്രതിയെന്ന് പറയുന്ന പയ്യനുമായിട്ട് വളരെ കുറച്ച് കാലത്തുള്ള അടുപ്പമാണ് ഉണ്ടായിരുന്നതെന്നാണ് രക്ഷകർത്താക്കളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഈ പയ്യനുമായിട്ട് വളരെ 1.5 മാസത്തെ റിലേഷൻഷിപ്പ്, 1.5-2 മാസത്തെ റിലേഷൻഷിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ആ റിലേഷൻഷിപ്പ് രക്ഷാകർത്താക്കൾ അറിഞ്ഞപ്പോൾ തന്നെ അതിനെ ഒന്ന് അവർ ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ഈ പയ്യനുമായിട്ട് സംസാരിച്ചു, ആ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. ഈ പിന്നെ ഫോൺ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്തിരുന്നു. ഈ ബ്ലോക്ക് ചെയ്തതിന് ശേഷം മറ്റൊരു നമ്പറിൽ നിന്ന് മറ്റൊരു പേരിൽ ഈ കുട്ടിയെ നിരന്തരം ശല്യം ചെയ്തിരുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. വളരെ പഠനത്തിൽ മിടുക്കിയായ ഒരു കുട്ടിയായിരുന്നു, നല്ല ശാന്ത സ്വഭാവമുള്ള നല്ലൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഈ ബ്ലോക്ക് ചെയ്ത നമ്പർ മാറ്റി മറ്റൊരു നമ്പറിൽ നിന്ന് സംസാരിച്ച് ചാറ്റിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ഈ ഇന്നലെ അർദ്ധരാത്രിയിൽ കുട്ടിയോട് ചാറ്റ് ചെയ്യുകയും ചാറ്റിങ്ങിൻ്റെ ഇടയിൽ കുട്ടിയെ വീടിന് വെളിയിലേക്ക് വരാൻ നിർബന്ധിക്കുകയും കുട്ടി ഇറങ്ങി വന്നപ്പോൾ ഈ പയ്യൻ ഹെൽമെറ്റ് ധരിച്ചിരുന്നത് കൊണ്ട് പയ്യൻ ആരാണെന്ന് മനസ്സിലാകാത്തൊരവസ്ഥ വരികയും ഹെൽമെറ്റ് റിമൂവ് ചെയ്യാനായിട്ട് കുട്ടി ആവശ്യപ്പെടുകയും ഹെൽമെറ്റ് എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അതിദാരുണമായി ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് കൊലപാതകം നടന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഓൺ ദി സ്പോട്ടിൽ തന്നെ കുട്ടി തിരിച്ച് വെളിയിൽ നിന്ന് വീട്ടിലേക്ക് ഓടിച്ചെന്ന് രക്ഷാകർത്താക്കളെ വിളിക്കുകയും രക്ഷാകർത്താക്കൾ നോക്കുമ്പോൾ കുട്ടി വളരെ ദയനീയമായി രക്തം വാർന്നൊലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് കണ്ടെത്തിയത്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും പോകുന്ന വഴിക്ക് അന്ത്യം സംഭവിച്ചതുമായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഈ പ്രതി എങ്ങനെയാണ് കീഴടക്കിയത്? പുള്ളി സ്വമേധയാ കീഴടങ്ങുകയായിരുന്നു? അല്ല, വീട്ടിലാവുകയും കഴിഞ്ഞിട്ട് നേരെ പള്ളിക്കലാണ് അവൻ്റെ വീട്. അവിടെ പോയി വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ഈ സംഭവത്തിന് ശേഷം. അപ്പോൾ രാവിലെ പോലീസും DSP ബാക്കിയുള്ള ആൾക്കാരെല്ലാം വന്ന് വേണ്ടപ്പെട്ടവരെല്ലാവരും കൂടി നേരെ പള്ളിക്കൽ അവൻ്റെ വീട്ടിൽ ചെന്ന് നല്ലത് കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകണം വരികയായിരുന്നു. ഇവിടെ അടുത്ത് വലിച്ചെറിഞ്ഞിട്ടാണ് പോയത്. എൻ്റെ ആ കത്തി കഴുത്തിന് ഇങ്ങനെ കീറിക്കളയാണ് ചെയ്തത്. അത് അങ്ങനെയാണ് അവനെ അറസ്റ്റ് ചെയ്തു. അവൻ കസ്റ്റഡിയിലുണ്ട്. അവൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഈ പ്രതി ഇവിടെ ഇല്ല. ഇപ്പോൾ ഇവർ തങ്ങളിലുള്ള ഈ ബന്ധത്തിന് 2 മാസത്തെ പ്രായമേ ഉള്ളൂ എന്നാണ് രക്ഷാകർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞങ്ങൾ പുള്ളിയായിട്ട് സംസാരിച്ചത് പറഞ്ഞാൽ അന്നാ ഇത് കണ്ട അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ വീട്ടിൽ കൊച്ചിൻ്റെ അടുത്തും സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പള്ളിക്കൽ അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിച്ചു, അവനുമായിട്ടും സംസാരിച്ചു. ആ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞ് മേലിൽ ഇനി ഇത് ആവർത്തിക്കുകയില്ല, ഇനി ഞാൻ എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു, ഇനി ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിരുന്നു. അതിന് ശേഷവും ഇവർ തങ്ങളിൽ ഇങ്ങനെ ഒരു ചാറ്റിങ്ങോ വല്ലതും ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആ സാഹചര്യത്തിൽ അങ്ങ് പിന്നെയാണ് ഇവ ഇവിടെ വന്ന് വിളിച്ചിറക്കി 1.5 മണിക്ക് ശേഷമാണ് ഇന്നലെ രാത്രി ചെയ്തത്. ഈ പ്രതി വീട്ടിൽ തുടർച്ചയായിട്ടൊന്നും വന്നിട്ടില്ല. 1-2 പ്രാവശ്യം വന്നിട്ടുണ്ടെന്നാണ് അവൻ ഈ കൊച്ചിൻ്റെ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചത്. രാവിലെ ഒരു 1.5 മണിയാവും. 1.5 മണിയാകുമ്പോഴത്തേനാണ് മോള് കഥയിൽ വന്നിങ്ങനെ
അടിച്ച് തള്ളുന്ന സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത്. ഞാനും വീട്ടുകാരും കൂടെ പെട്ടെന്ന് എഴുന്നേറ്റ് അപ്പോൾ എന്താണെന്ന് അപ്പോഴും മനസ്സിലാവുന്നില്ല. എഴുതിച്ച് ഞാൻ വെളിയിൽ വന്നിട്ട് കഥവിൻ്റെ അവിടെ വന്നപ്പോഴത്തേന് ഞാൻ ആദ്യം വിചാരിച്ചു വല്ല ഫ്രിഡ്ജിൽ വല്ല ഷോർട്ടായി അങ്ങനെയുള്ള സൗണ്ട് പോലെയാണ് തോന്നിയത് എനിക്ക്. അപ്പോൾ അതല്ല, ഡോറാണ് തള്ളുന്നത്. അങ്ങനെ എന്താണെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ജനൽ ഫ്രണ്ട് ജനൽ അങ്ങ് തുറന്നു. തുറന്നിട്ട് ആരാണെന്ന് ഇങ്ങനെ ചോദിക്കുക. ചോദിച്ചപ്പോൾ എൻ്റെ മോള് പിടച്ചുകൊണ്ട് കൈ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നു. അപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ഡോർ തുറന്ന് അങ്ങ് വെളിയിലിറങ്ങിയപ്പോൾ എൻ്റെ മോള് ചോരയിൽ കുളിച്ച് നിന്ന് പിടയ്ക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മോളെ കെട്ടിപ്പിടിച്ച് പൊക്കി എടുത്ത് അവൾ ഇതേപോലെ സിറ്റ് ഔട്ടി വെച്ച് കിടത്തി കിടത്തിയിട്ട് നിലവിളിക്കാനുണ്ടായത്. അപ്പോൾ അവിടെ എവിടെയൊക്കെ ഉള്ള എല്ലാവരും ഓടി വന്നു. നേരത്തെ വീട്ടിൽ വന്നിട്ടുണ്ട്? ഇതിന് മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ട്. അത് എന്നെ വീട്ടുകാർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന്. മോള് അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഇതേപോലെ ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ എനിക്ക് അറിവുള്ളു. അങ്ങനെ അത് പറഞ്ഞ് ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്ന് പറയുകയും ചെയ്തു. പറഞ്ഞ് ഞാൻ മാത്രമല്ല എൻ്റെ ചിറ്റപ്പനും നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ പോയി വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഇനി ഈ നമ്മളെ ഭാഗത്ത് നിന്ന് അങ്ങനെ തെറ്റൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ടെന്നാണ് അന്ന് പറഞ്ഞത്. പിന്നെ അങ്ങനെ വന്നതിന് ശേഷം ഞാൻ മൊബൈലൊക്കെ ബ്ലോക്ക് ചെയ്ത് നമ്പരൊക്കെ ബ്ലോക്ക് ചെയ്ത് നമ്പർ ഡിലീറ്റ് ചെയ്ത് അപ്പോൾ പിന്നെ അതിന് ശേഷം ബന്ധമില്ലായിരുന്നു. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ ബന്ധമില്ലായിരുന്നു. അപ്പോൾ വേറൊരു മൊബൈൽ ഐഡിയയിലാണ് പിന്നെ പരിചയത്തിലാക്കി വിളിക്കാനുണ്ടായെന്നാണ് എൻ്റെ അടുത്ത് സ്റ്റേഷനിൽ നിന്ന് ചെന്നപ്പോൾ അവൻ മൊഴി പറഞ്ഞതായിട്ട് ഇങ്ങനെ പറയുന്നത് എനിക്ക് അറിവ്. ഇല്ല, ഇപ്പം ഈ ഇടക്കാലത്തെന്ന് പറയുമ്പോൾ ഒരു മാസം ആവും. ഒരു മാസം ആകുമ്പോഴത്തേന് ഇതേപോലെ യാദൃശ്യമായിട്ട് വർക്കല വെച്ച് കണ്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കും. അപ്പം ഞാൻ ചോദിച്ചു മക്കൾ വീണ്ടും വിളിച്ചാന്ന് ചോദിച്ചപ്പോൾ ഇല്ല അച്ഛാ, ഞാൻ അവൾ കരയാണ് ചെയ്തത്, എൻ്റെ മോള് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇല്ല അച്ഛാ ഞാൻ യാദൃശ്യമായിട്ട് അതായത് അവിടെ കമ്പ്യൂട്ടർ സെൻറ്ററിലേക്ക് ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ എത്രയാണെന്ന് തിരക്കാൻ പറഞ്ഞ് വിട്ടായിരുന്നു. ഫീസൊക്കെ എങ്ങനെയാണ്? അങ്ങനെ തിരക്കാൻ പോയപ്പോൾ യാദൃശ്യമായിട്ട് കണ്ടെന്നാണ് എൻ്റെ ഇത് പറഞ്ഞത്. എനിക്ക് അറിയില്ല, അങ്ങനെ അറിയാന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ഇങ്ങനെ എനിക്കിത് സംഭവം ഒരു ഒന്നരാകം ഞാൻ ഒന്നേ കാലിലാണ് കിടന്നത്. അപ്പോഴാണ് ഈ വിളി കേൾക്കുന്നത്. വിളി കേട്ടപ്പോഴാണ് ഒരു വണ്ടി വേണം ശബ്ദം കേട്ടത്. അങ്ങനെ ഇറങ്ങി നോക്കിയപ്പോൾ ഒരു അച്ഛൻ വിളിക്കുന്ന ശബ്ദം കേട്ട് നേരെ എൻ്റെ അച്ഛനെ ഞാൻ വിളിച്ചു പറഞ്ഞ് താഴെ എന്താ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വിളിച്ചിറങ്ങിയപ്പോൾ എൻ്റെ അനിയൻ ഓടിച്ചു നോക്കിയപ്പോൾ കൊച്ച് കഴുത്ത് മുറിഞ്ഞു കിടക്കുന്നു. അങ്ങനെ അവ എടുത്തുണ്ട് പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു. ആ ഇവിടുന്ന് കുറുക്കൊച്ചി ഇങ്ങനെ ചാടിക്കയറിയാ വേലി അടിയപ്പോൾ അവരച്ഛൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ അനിയൻ കണ്ടപ്പോൾ കൊച്ചിനെ അങ്ങ് എടുത്തു എടുത്തുകാൻ പറഞ്ഞു വണ്ടി പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു. ഞാൻ അച്ഛന് വണ്ടി എടുത്ത് വന്നപ്പോഴാണ് ഉണ്ടായിരുന്നു. ഞാനൊരു വണ്ടി പോണ ശബ്ദം കേട്ടിരുന്നു ഇവിടെ. ഇല്ല ഇല്ല, പ്രതി കണ്ടില്ല, വണ്ടി പോണ ശബ്ദം കേട്ടിരുന്നു. തുടർന്ന് അപ്പോഴാണ് താഴെ വിളി തുടങ്ങുന്നത്. അപ്പോഴാണ് എൻ്റെ അച്ഛനെ വിളിച്ച് ഡോറടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ കരുതി വേറെ എന്താ വേണമെന്ന്. അപ്പോൾ എല്ലാവരും വന്ന് വണ്ടി കയറ്റി നേരെ പാലച്ചിറൊക്കെ എത്തിയപ്പോൾ കൊച്ചിൻ്റെ ഒരു ഏകദേശം പോയി. നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കിയത്.